ദേശീയപാതയുടെ പ്രവൃത്തി പുരോഗമിക്കവേ കാസർഗോഡ് അണങ്കൂരിൽ അടിപാത അനുവദിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണങ്കൂർ ജംഗ്ഷനിൽ ധർണയും പ്രതിഷേധ സംഗമവും നടത്തി. ഐവാസെൽസ് കാസർഗോഡ് കാഞ്ഞങ്ങാട് മംഗളൂർ. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ധർണാ സമരവും പ്രതിഷേധ സംഗമവും ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലത്തിലെ 4-4 കേസുകളാണ് ഇപ്പോൾ വളരെ ഗൗരവമായി നമ്മുടെ മുമ്പിലുള്ളത്. അതിലൊന്ന് അണങ്കൂര പ്രശ്നമാണ്, 2 അടുക്കത്ത് വയലിലെ പ്രശ്നമാണ്, 3 ഏരിയാലിലെ പ്രശ്നമാണ്, 4 പെർവാളിലെ പ്രശ്നമാണ്. അതിൽ ഈ രണ്ട് പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി കേന്ദ്ര ഗവൺമെൻറ് അറ്റൻഷൻ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പെർവാടും അതുപോലെ തന്നെ അടുക്കത്ത് വയലും ഈ പ്രശ്നം നമ്മൾ കൊടുത്തു, അതിൻ്റെ മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അടുക്കത്ത് വയലിനെക്കുറിച്ചും അതുപോലെ പെർവാടിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ അണങ്കൂറിൻ്റെയും അതിശക്തമായ സമ്മർദ്ദം കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ ചെലുത്തുന്നുണ്ട്. ആക്ഷൻ കമ്മിറ്റി ചെയർമാനും നഗരസഭാ അംഗവുമായ പി രമേശ് അധ്യക്ഷത വഹിച്ചു. എൻ എ നെല്ലിക്കുന്നി എം എൽ എ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ, ടി പി സത്താർ ഹാജി, ഖാലിദ് പച്ചക്കാട്, മജീദ് കൊല്ലമ്പാടി, മമ്മൂച്ചാല, ബി എസ് സൈനുദ്ദീൻ തുരുത്തി, ലളിത, സമീറ റസാഖ്, അഡ്വക്കേറ്റ് ഫൈസൽ, അനീഫ്, കമലാക്ഷൻ, മൊയ്തീൻ കൊല്ലമ്പാടി, അശോകൻ അണങ്കൂർ, ഹമീദ് ബെദിര, സുഹൈൽ തുരുത്തി, ടി എ മുഹമ്മദ് കുഞ്ഞി, പ്രസാദ് മണിയാണി, ശേഖർ മുഹമ്മദ് കുഞ്ഞി, ബി ഫാത്തിമ ഇബ്രാഹിം, ശാന്ത ഇല്യാസ് എന്നിവർ സംസാരിച്ചു. ആക്ഷൻ കമ്മിറ്റി കൺവീനർ മജീദ് കൊല്ലമ്പാടി സ്വാഗതവും നഗരസഭാ കൗൺസിലർ സൈനുദ്ദീൻ തുരുത്തി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.